ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ ബാക്കി പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, നമ്മൾ 2 മാസം മുമ്പ് PSC UP സ്കൂൾ അസിസ്റ്റൻറ്റിന് വേണ്ടി ഒരു പരീക്ഷ നടത്തിയിരുന്നു. അത് കന്നഡയിലാണ് ലാംഗ്വേജിലാണ് പരീക്ഷ നടത്തിയിരുന്നത്. കേരള PSC തന്നെയാണ് പരീക്ഷ നടത്തിയത്. നമ്മുടെ അതിർത്തി സ്കൂളുകളിലെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടാണ് ആ UP സ്കൂൾ അസിസ്റ്റൻറ്റ് പരീക്ഷ നടത്തിയിട്ടുണ്ട്. ആ പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സിലബസിലെ സെയിം ടോപ്പ് സിലബസ് വെച്ചിട്ടാണ് ആ പരീക്ഷ PSC നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഏകദേശം ഇതേ സിമിലാരിറ്റിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും ആ വീഡിയോ കണ്ടു നോക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേ മാതൃകയിലായിരിക്കും അടുത്ത ദിവസം നടക്കാൻ പോകുന്ന പരീക്ഷയിൽ PSC ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അതിൻ്റെ ബാക്കി പാർട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കന്നഡ മീഡിയം ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് ഈ മലയാളത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടത് LP UP പഠിക്കുന്നതിന് വേണ്ടി നമ്മളൊരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. 40 മോഡൽ എക്സാം, 2000 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന 40 മോഡൽ എക്സാമും എല്ലാ സബ്ജക്ട് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, മലയാളം, ഇംഗ്ലീഷ്, സൈക്കോളജി, പെഡഗോഗി എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കും ഇല്ല ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു ഹായ് അയച്ചതിന് ക്വസ്റ്റ്യൻ സെറ്റ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ക്വസ്റ്റ്യൻ സെറ്റാണ്. 2 ദിവസം ഇനി ഉള്ളൂ എന്ന് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി റിവിഷൻ ചെയ്ത് പോകാൻ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. മാത്സിൻ്റെ ചോദ്യങ്ങളാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുത്തേക്കുന്നത്. ഫസ്റ്റ് ചോദ്യം ഇതാണ്, ക്ലോക്കിലെ സമയം 9 മണിയെങ്കിൽ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയാണെന്നാണ് ചോദിച്ചത്. ക്ലോക്കിലെ സമയം 9 മണിയായിട്ടുണ്ടെങ്കിൽ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ്. ഓപ്ഷൻ എ 180 ഡിഗ്രി, ഓപ്ഷൻ ബി 90 ഡിഗ്രി, ഓപ്ഷൻ സി 270 ഡിഗ്രി, ഓപ്ഷൻ ഡി 75 ഡിഗ്രി. ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യം പരിശോധിക്കാം. ഇതിൻ്റെ ഒന്ന് എക്സ്പ്ലനേഷൻ പറയുന്നില്ല സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ആൻസർ കിട്ടിയേക്കുന്നതാണ് ഇവിടെ ഞാൻ ആൻസറായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഇത് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഒരു ബുക്കിൽ പേനയും പേപ്പറും എടുത്ത് വെച്ചൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. 250 ൻ്റെ 20% എത്ര? 250 ൻ്റെ 20% എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഏതാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്? 50 ആണ് കേട്ടോ. അതായത് ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ഇതാണ് ഓപ്ഷൻ എ. 60 ദിവസം കൊണ്ടും ബി അതേ ജോലി 20 ദിവസം കൊണ്ടും ചെയ്തു തീർത്താൽ. ഇനി അടുത്ത ചോദ്യം നോക്കാം. എ ഒരു ജോലി 60 ദിവസം കൊണ്ടും ബി അതേ ജോലി 20 ദിവസം കൊണ്ടും ചെയ്തു തീർത്താൽ ഇവ രണ്ടും ഒരുമിച്ച് ജോലി തീർക്കാൻ എത്ര ദിവസങ്ങൾ കൊണ്ട് ഇവ രണ്ടും എയും ബിയും കൂടെ ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കുമെന്നാണ് ചോദ്യം വരുന്നത്. ഇതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 15 ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 5, 10, 15 എന്നീ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക എത്ര? 5, 10, 15 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 10 പദങ്ങളുടെ തുകയാണ് ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 275 ആണ്. ഒരു കച്ചവടക്കാരൻ 5200 രൂപയ്ക്ക് ഒരു സാരി വിറ്റപ്പോൾ 30% ലാഭം കിട്ടിയെങ്കിൽ ആ സാരിയുടെ വാങ്ങിയ വില എത്രയാണ്? ഒരു കച്ചവടക്കാരൻ 5200 രൂപയ്ക്ക് ഒരു സാരി വിറ്റപ്പോൾ 30% ലാഭം കിട്ടിയെങ്കിൽ ആ സാരിയുടെ വാങ്ങിയ വില എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി 4000 ആണ്. അടുത്ത ചോദ്യം, 9ൻ്റെ ആദ്യത്തെ 5 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? 9ൻ്റെ ആദ്യത്തെ 5 ഗുണിതങ്ങളുടെ ശരാശരിയാണ് ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി 27 ആണ്. 5, 10 സംഖ്യകളുടെ LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എത്രയാണെന്നാണ് ചോദിച്ചത്. 5, 15 സംഖ്യകളുടെ LCM എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ 15 ആണ്. അടുത്ത ചോദ്യം, 70 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കയറ് 3:7 എന്ന അംശബന്ധത്തിൽ 2 കഷ്ണങ്ങളാക്കുന്നുവെങ്കിൽ വലിയ കഷ്ണത്തിൻ്റെ നീളം എത്ര സെൻറ്റിമീറ്റർ ആണ്? അപ്പോൾ 70 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കയറ് 3:7 എന്ന അംശബന്ധത്തിൽ 2 കഷ്ണങ്ങളാക്കുന്നുവെങ്കിൽ വലിയ കഷ്ണത്തിൻ്റെ നീളം എത്ര സെൻറ്റിമീറ്റർ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്രയാണ്? ഓപ്ഷൻ ഡി 49 ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന അളവുകളിൽ ഒരു മട്ട ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അളവ് എന്താണ്? താഴെ തന്നിരിക്കുന്ന അളവുകളിലെ ഒരു മട്ട ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. റൈറ്റ് ആൻസർ 3, 4, 5 ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 8,250 രൂപ സാധാരണ പലിശയിൽ 5 വർഷം നിക്ഷേപിച്ചപ്പോൾ പലിശയായി 2,475 രൂപ കിട്ടിയെങ്കിൽ വാർഷിക പലിശ നിരക്ക് എത്രയാണ്? 8,250 രൂപ സാധാരണ പലിശ രീതിയിൽ 5 വർഷം നിക്ഷേപിച്ചപ്പോൾ പലിശയായി 2,475 രൂപ കിട്ടിയെങ്കിൽ വാർഷിക പലിശ നിരക്ക് എത്രയാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ റൈറ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ 6% ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 4/5 + 2/3 എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത് 57ൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ.
ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 22/15 ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. 15.75 - 10.32 + 14.55 എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 58 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 19.98 ആണ്. ഇതാണ് 19.98 ആണ് റൈറ്റ് ആൻസർ. ഇനി 2025 സ്കോയർ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 2025 സ്കോയർ എത്രയാണ്? 59 ചോദ്യത്തിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. 45 ആണ്. ഇനി 150² - 50² = എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെ ആൻസർ റൈറ്റ് ആയിട്ട് വരുന്നത് 60, ഓപ്ഷൻ ബി ആണ് കേട്ടോ. 20,000 ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് മാത്സിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മാത്സിൻ്റെ ചോദ്യ പേപ്പർ വിശകലനം ചെയ്യുമ്പോൾ വലിയ ഭയങ്കര പാടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കന്നഡ മീഡിയം യു പി സ്കൂൾ അസിസ്റ്റൻ്റ് ചോദിച്ചതെന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം ഒരു കുറച്ചൊക്കെ അറിയാവുന്ന കുട്ടികൾക്ക് കുറച്ചൊക്കെ ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിലുള്ള മാത്സുകൾ ഇതിനകത്തുണ്ടായിരുന്നു. മുഴുവൻ മാത്സുകൾ ഇല്ലെങ്കിൽ പോലും ഒരു ആവറേജ് പഠിക്കുക ആ മാത്സ് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവർക്കും കുറച്ചൊക്കെ മാർക്ക് കിട്ടുന്ന രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ സെറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ മറക്കണ്ട, ആർക്കെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റും അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അവിടെ സ്ക്രീനിൽ നമ്പറുണ്ട്, വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ. താങ്ക് യു.